ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ നിർത്തി. നമ്മളൊക്കെ വളരെ ഞെട്ടലോട് കേട്ടൊരു വാർത്തയായിരുന്നു അല്ലേ അത്. ഞങ്ങളും ഫോർഡിന്റെ യൂസേഴ്സ് ആണ്, വണ്ടി എടുത്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല അല്ലേ. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ആണ്, ഇപ്പം ഏകദേശം ഒരു 10,000 kilometers കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും യാത്ര ചെയ്ത് വെച്ചിട്ട് എന്താണ് നിനക്ക് ഈ ഒരു വണ്ടിയെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ ഒത്തിരി ലോങ് ഡ്രൈവ് യാത്ര ചെയ്തിട്ടുണ്ട്, നമ്മൾ തമിഴ്നാട് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ ട്രാവലിംഗിന്റെ ആ ടയർനെസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതാണ്. പിന്നെ ഫോർഡിന്റെ വണ്ടികൾ ഡ്രൈവബിലിറ്റിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പ്രൊഡക്ഷൻ നിർത്തിയോണ്ട് നമ്മൾ ഇതിനെ പറ്റി ഒക്കെ പറഞ്ഞാലും വലിയ കുഴപ്പമില്ലല്ലേ. പ്രൊമോഷൻ അത് വിചാരിക്കത്തുമില്ലേ. ഒക്കെ പറയാൻ നല്ല കേട്ടോ, ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നത്. നല്ല അടിപൊളി വണ്ടിയാണ്, ഇതുവരെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. 2,500 kilometers നമ്മുടെ വണ്ടിക്ക് ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 10,000 kilometers കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ സർവീസ് വരുന്നത്. ഇന്ത്യയിലെ 1,000,000 ഫോർഡ് യൂസേഴ്സിനെ പോലെ തന്നെ ഞങ്ങളും കുറച്ച് ആകാംക്ഷയിലാണ്. ഇനി എന്താണ് ഫോർഡിന്റെ സർവീസ്, ഇനി എന്തായിരിക്കും അല്ലേ? കമ്പനി പൂട്ടിപ്പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ സർവീസ് അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഡൗട്ട് ഇപ്പോ അല്ലേ. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തു. ഞങ്ങൾ ബുക്ക് ചെയ്തത് നമ്മുടെ കൊല്ലം കരീക്കോട് കൈർലി ഫോർഡിലാണ്. അപ്പൊ അവർ പറഞ്ഞ് രാവിലെ വണ്ടി കൊണ്ട് വന്നാൽ മതി, എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വണ്ടി സർവീസ് കഴിഞ്ഞ് തരാമെന്നൊക്കെയാണ് പറഞ്ഞല്ലേ. അപ്പം ഞങ്ങളും കുറച്ച് എക്സൈറ്റഡ് ആണ്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, സമയത്ത് കിട്ടുമോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ കാണേ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് യാത്ര പുറപ്പെടുവാണ് നേരെ കൈർലി ഫോർഡ് കരീക്കോട്. നമ്മളങ്ങനെ കൈരളി ഫോർഡിലെത്തിയേ. നമ്മുടെ കരീക്കോടുള്ള കൈരളി ഫോർഡിന്റെ സർവീസ് സെന്റർ ആണ് ഇതേ തൊട്ട് മുന്നിൽ കാണുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ള അറിയാലോ. വീൽ അലൈൻമെൻറ്റ് എനിക്ക് ചെറിയൊരു ഇഷ്യൂ തോന്നിയായിരുന്നു. അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഈ ചേട്ടൻ വണ്ടി ഓടിച്ച് നോക്കുവാണ്. പുള്ളിക്കാരൻ കൈർലി ഫോണിൻ്റെ സ്റ്റാഫാണ്. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതിൻ്റെയാണ് ഈ കിണുകിണി സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെങ്കിലേ ഈ ഫോർഡിൻ്റെ ഈ ഒരു അലാം ഉണ്ടല്ലോ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേൾക്കാൻ. പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടാതിരാന്ന് പ്രശ്നമുള്ളൂ. അങ്ങനെ ഔദ്യോഗികമായി നമ്മൾ നമ്മുടെ വണ്ടി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുവരെയുള്ള അവരുടെ ഒരു പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിരുന്നു. നമ്മൾ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്ന് വണ്ടി ഓടിച്ച് നോക്കി, അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, അതിൻ്റെ നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അബദ്ധം പറ്റി, അബദ്ധം പറ്റിയതല്ല, നമ്മളൊരു 1 hour ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ രാവിലെ കുറേ വണ്ടികൾ കയറി. അപ്പോൾ ഇനി അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വണ്ടി കയറത്തുള്ളൂ. ശരിക്കും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി പണിയുന്നതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ലേറ്റായിപ്പോയി. പക്ഷെ നേരത്തെ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഉച്ചയോടുകൂടി വണ്ടി കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും ഉച്ച കഴിയുമെന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമുക്കൊരു 1 hour വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വണ്ടി പണിയുന്നത് കാണാൻ പറ്റുവാണെന്ന് ഷൂട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കാം. എന്തായാലും 1 hour വെയിറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ ലോഞ്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ അവർ ടി വി ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഈ റിമോട്ട് ഉണ്ടോ, ഈ സാധനം അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. ഇവിടുത്തെ അതെ, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അധികാരപ്പെട്ട ആൾക്കാർ ഈ റിമോട്ട് മാറ്റി നല്ല റിമോട്ട് വെക്കേണ്ടതാണ്. ഞങ്ങൾക്ക് സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നില്ല, ചാനൽ മാറ്റാൻ പറ്റുന്നില്ല. ഇനി ഇത് കാണിച്ച് കഴിഞ്ഞാൽ കോപ്പറി കിടിക്കുമോ. വേറെ തൊട്ട് പുറകെ കാണുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ഏരിയയാണ്, അതായത് ഉണ്ടോ അവിടെ ആണ് നമ്മുടെ വണ്ടികളെല്ലാം ഇട്ട് പണിയുന്നത്. കണ്ടോ സൂര്യനെ നോക്കല്ലേ, വർക്ക്ഷോപ്പിലിട്ട് നോക്കണേ. 1 hour ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി ഇപ്പോഴും പുറത്ത് കിടക്കും, ഇതുവരെ അകത്തോട്ട് കയറിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. നീ രാവിലെ കുട്ട കഴിച്ചിട്ടില്ലേ? ഇവിടെ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട് കേരളപുരത്ത്. എവിടെ? നമ്മുടെ കൊല്ലത്തെ ഫേമസ് എഴുത്താണിക്കട. നല്ല അടിപൊളി മട്ടൺ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുത്താണിക്കടയിലോട്ട് പോയാൽ മതി. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുമല്ലോ, നമ്മളെങ്ങനെ പോകുന്നേ? നമുക്ക് ബസ്സിൽ പോവാം. കുറെ കാലമല്ലേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 4-5 kilometers ഉള്ളു, നമുക്ക് ബസ്സിൽ കയറി പോയാലോ. എന്നാ പോയേക്കാം. കിട്ടാലോ പോയേക്കാം അല്ലേ. We'll be right back.
പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് എത്ര വർഷമായെന്നറിയോ? നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടോ സ്മിത ബസ്സിൽ? ഇല്ലല്ലേ, നമ്മൾ ആദ്യത്തെ ബസ് യാത്രയല്ലേ. അതേ കരിക്കോട് തൊട്ട് നമ്മുടെ കേരളപുരം വരെ അതേ 20 രൂപ മഞ്ഞ ടിക്കറ്റ് ഉണ്ടോ? കുറെ കാലമായിട്ട് യാത്ര ചെയ്തിട്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കേരളപുരത്താണ്. കേരളപുരത്ത് എഴുത്താണിക്കാരുടെ തൊട്ട് മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അല്ലെ, നമുക്ക് നേരെ അങ്ങോട്ട് പോയേ. നമ്മുടെ പൊറോട്ട വന്നേ, പൊറോട്ട വന്നേ. പൊറോട്ട നല്ലതാണ്, പൊളി മട്ടൻ കറിയേ. പൊറോട്ട കുറച്ച് ചെറുതല്ലേ, പക്ഷെ ഇവിടുത്തെ കൊല്ലത്തെ പൊറോട്ട സൂപ്പർ ആട്ടോ. മധുരൈ ബൺ പൊറോട്ട പോലെ ഉണ്ട് കാണാനായിട്ട്. പക്ഷെ കൊല്ലത്തെ പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലെവലാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ടല്ലേ. നീ അധികം മട്ടൻ കഴിക്കത്തില്ലല്ലോ, പക്ഷെ ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ മട്ടൻ തീറ്റിക്കും. പക്ഷെ നീ കഴിക്കും, നീ കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഒന്നും പോയി പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് ചാറിലിങ്ങനെ മുക്കിയിട്ട് അതിനകത്ത് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു പിടി പിടിക്കണം എൻ്റെ മോനെ. നല്ല സോഫ്റ്റ് മട്ടൺ അത് വേണോ? ഇപ്പം 1 ലക്ഷം പറഞ്ഞ കിടില നല്ല സൂപ്പർ ചായയാണ്. ഞങ്ങൾ എന്തായാലും അടുത്ത സെനിക്ക് പൊറോട്ട പറയാനുള്ള പുറപ്പാടില്ല. എനിക്കിന് മട്ടൻ വേണം, വേണ്ടല്ലേ, അത് മട്ടൻ കഴിക്കുന്നില്ല. എന്തായാലും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനീ ഒന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്യട്ടെ. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പൊറോട്ടയും മട്ടൻ കറിയൊക്കെ വന്നിട്ടുണ്ടേ. ഇപ്രാവശ്യം പപ്പട എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം അറിയത്തില്ല. എന്തായാലും ഇനി ഇത് വെച്ചിട്ട് പിടി പിടിക്കട്ടെ. മട്ടൻ കഴിക്കാത്ത കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചാറ് ഒഴിച്ചിട്ട് മട്ടൻ കഴിപ്പിക്കുകയാണ്. ഇത് നീ കഴിക്കണം, അല്ലെങ്കിൽ നീ കഴിച്ചേ പറ്റൂ. ഈ പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് ഈ മട്ടൻ്റെ ചാറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചോക്കെ. ഇങ്ങോട്ട് നോക്കട്ടെ. സൂപ്പർ ആണോ? മൊത്തത്തിൽ കൊള്ളാം. ഇവിടുത്തെ വെട്ടിയേക്കും ഫേമസ് ആണ് കേട്ടോ, വർഷങ്ങൾ പഴക്കമുള്ള കടയാണേ. 3 ഇടിയപ്പം 1 കറി അത് വേറെ, 5 പൊറോട്ട മട്ടൻ വെച്ച് 3 മതി. നല്ല അടിപൊളി മട്ടൻ കറിയും പൊറോട്ട ആയിരുന്നേ. ഞങ്ങൾ കഴിച്ചത് മൊത്തം 7 പൊറോട്ടയും പിന്നെ 2 മട്ടൻ കറിയും 2 ചായയും, മൊത്തം 396 രൂപയെ. ഒരു പ്ലേറ്റ് മട്ടൻ കറിക്ക് 160 രൂപ. അപ്പോൾ കൊല്ലത്ത് നല്ല ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ എഴുത്താണിക്കടയിലൊന്ന് കയറി നോക്കണം. കേരളപുരമാണ് സ്ഥലം. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ നമ്മുടെ കരിക്കോടുള്ള കൈരളി ഫോർഡിൻ്റെ സർവീസ് സെൻറ്ററിലോട്ട് പോവാണേ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടാണ് സമയം. ഇപ്പോൾ ഏതാണ്ട് 1 മണി കഴിഞ്ഞ്. ഇതുവരെ ആയിട്ടും നമ്മുടെ വണ്ടി അവരകത്തോട്ട് കയറ്റിയിട്ടില്ല. ഇപ്പോഴും വണ്ടിയിലെ പുറത്ത് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഇതേപോലെ സർവീസിന് വന്ന് കിടക്കുന്ന കേട്ടോ. വണ്ടി ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് കിടക്കുമായിരുന്നേ. ഇനി വാഷിങ്ങും വീൽ അലൈൻമെൻറ്റും മാത്രമേ ഉള്ളെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അവർ കുറച്ച് നേരം കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാം അല്ലേ, ഇനി ഇരിക്കും. ഇപ്പോൾ സമയം ഏതാണ്ട് 1.5 ആയിട്ടുണ്ട്. ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജില്ല. ഇനി ഒരു ചാർജർ കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ ആരെങ്കിലും ചാർജർ ഉണ്ടെങ്കിൽ ഫോണൊന്ന് ചാർജ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി സർവീസിന് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ദിവസത്തെ പണിയല്ലേ. ഇതേന ബ്ലാക്ക് കളർ കിഡിൽ ഒരു എൻ്റെ ഒരു കിടക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാനല്ലേ പറ്റത്തുള്ളൂ. പ്രൊഡക്ഷൻ നിർത്തിയസ്ഥിതിക്ക് ഇനി ഇപ്പോൾ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആരോ ഡെലിവറി എടുത്തേക്കുന്ന വണ്ടി കേട്ടോ. തൊട്ടടുത്ത് നല്ല അടിപൊളി ഒരു ബ്ലൂ എക്കോസ്പോർട്ടും കിടപ്പുണ്ട്. ഈ കാണുന്നത് നമ്മുടെ കൈരളി ഫോണിൻ്റെ വർക്ക്ഷോപ്പാണേ. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഫോർഡിൻ്റെ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടി ഇതാന്ന് തോന്നുന്നല്ലേ. ഇപ്പോൾ സമയം 2.5 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വീലിലും ഇങ്ങനെ സെൻസർ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ 4 വീലിലും ഇതുപോലെ ഇങ്ങനെ സെൻസർ ഫിക്സ് ചെയ്തിട്ട് അതൊരു മോണിറ്റർ വെച്ചിട്ട് അവരിങ്ങനെ നോക്കും. അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോണിറ്ററി കാണിക്കും. അപ്പോൾ ഇപ്പോൾ ആ ചേട്ടൻ ആ മോണിറ്ററിൻ്റെ എടുത്തോട്ടാണ് പോകുന്നത്. ഇതുണ്ടോ? ഞാനിപ്പോഴാട്ടോ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണുന്നേ. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടേ ഇതിൻ്റെ അടിഭാഗം ഒന്നും പെട്ടെന്ന് തട്ടത്തില്ല. അപ്പോൾ ഈ ചേട്ടൻ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുവാണ് ആ വീൽ അലൈൻമെൻറ്റിൻ്റെ. ഇവിടെ എന്തോ എറർ കാണിച്ചെന്നാണ് ചേട്ടൻ പറഞ്ഞത്.
രാവിലെ വന്നപ്പോൾ ഒരു കട്ട നന്നായിരുന്നു, ഇതിപ്പം എന്തേ രണ്ടാമത്തെ കട്ടറാണേ. സമയം ഇപ്പം വൈകിട്ട് 3:30 ആയിട്ടുണ്ട്. വണ്ടിയുടെ ലാസ്റ്റ് പറയുകയാണെങ്കിൽ വണ്ടി ഇപ്പോൾ വാഷിങ്ങിലാണേ. ഇനി ഇത് കഴിഞ്ഞിട്ട് പോളിഷിംഗ് ഉണ്ട്. സ്മിതയാണെങ്കിൽ അപ്പുറത്ത് ബോറടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ, ഇപ്പോൾ തീരുമായിരിക്കും. അങ്ങനെ സർവീസൊക്കെ കഴിഞ്ഞതേ വണ്ടി കുളിച്ച് കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇനി കൈരളി ഫോർഡിനോട് തൽക്കാലം വിട പറയാല്ലേ. അങ്ങനെ നീണ്ട 6.5 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ കൈരളി ഫോർഡ് മോജിലായിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് വണ്ടി കൊടുത്തേ? 10:30 രാവിലെ 10:30 വണ്ടി കൊടുത്തു. വൈകിട്ട് 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വണ്ടി കിട്ടി അല്ലേ. ഈ ഒരു അവസരത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇനി സർവീസ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചേക്കരുത്, ഞാൻ വരത്തില്ല. അത് അങ്ങനെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവസ്ഥ. നമ്മൾ കുറച്ച് നേരത്തെ കൊടുത്തായിരുന്നു, എനിക്ക് ചിലപ്പോൾ നേരത്തെ കിട്ടിയാണല്ലേ. പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷം തരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ 5 മണി ആയല്ലേ. ഓക്കെ, നോർമൽ. എന്തായാലും സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഒരു ദിവസം പോകുമല്ലോ. അപ്പൊ ഞങ്ങൾ എന്തായാലും വിഷലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്നത് അല്ലേ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞു അവിടെ, പിന്നെ കസ്റ്റമർ ലോഞ്ച് ടി വി ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ലേ. പക്ഷെ ഇരുന്നിരുന്നിരുന്ന് വേറെ കുറച്ചല്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ല ബോറിംഗ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് വിഷലൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ. അപ്പൊ നമ്മുടെ എമൗണ്ട് എത്ര ആയെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടോ? എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 2068 രൂപ നമുക്ക്. അത് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ചേഞ്ച് ചെയ്തു, ഫിൽട്ടർ ചേഞ്ച് ചെയ്തു, പിന്നെ നമ്മുടെ വൈപ്പർ ലിക്വിഡൊക്കെ ചേഞ്ച് ചെയ്തു, പിന്നെ വീൽ അലൈൻമെൻറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് അവർ ചാർജ് ചെയ്ത് 555 രൂപ പ്ലസ് GST അവർ ചാർജ് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ എല്ലാം കൂടി അയക്കുന്ന എമൗണ്ട് അതേ 2068 രൂപ. അപ്പോൾ ഫോർഡ് ഇന്ത്യയിൽ മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, പക്ഷെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും മരിച്ചു അല്ലേ. ചെറുതായിട്ട് ഇരുന്നിരുന്ന് അങ്ങ് ബോറടിച്ചു ഏതാ അവസ്ഥ. അപ്പോൾ എന്തായാലും സമയം ഇപ്പം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഇനി വീട്ടിൽ പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.